പഠിക്കുന്നോക്കി ആ ഒന്ന് ചേർത്ത് പിടിച്ചോ അതോ ആ അങ്ങനെ അയ്യോ അമ്മ അമ്മ ചേച്ചി വിട്ടോ ആ സാരി കേട്ടോ ആ ഇവിടേക്ക് ഇവിടേക്ക് ആ പഠിക്കുന്നോക്കി പഠിക്കുന്നോക്കി ആ മതി ആ ഓക്കെ ഞാനുള്ള നടന്നോട്ടാ ആ എന്നാ തിക്കി നിൽക്കുക നിങ്ങള് രണ്ടാളുണ്ടാവട്ടെ ആ അത് ചേർന്നേ എല്ലാവരും എല്ലാവരും നിങ്ങളുടെ ഏത് ഗ്രൂപ്പ് എങ്ങനെയാ സെക്ഷൻ വരണ അങ്ങനെ നോക്കട്ടെ അയ്യോ രണ്ട് ഗ്രൂപ്പ് ആയിട്ട് എടുത്താൽ മതിയോ ആ നാല് മണിക്കല്ലോ ചേച്ചി കുറച്ച് സൈഡിക്കുന്നേ ചേച്ചി ഇന്ന് സ്വല്പ സൈഡിക്ക ആ നേരം നോക്കിയ ചേട്ടാ നേരം നിൽക്കുക ഇങ്ങോട്ട് തിരിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞു ആ ഇവിടെ നോക്കിയോ കേട്ടോ നിങ്ങൾക്ക് ഒന്ന് കേറിക്കാൻ പറ്റില്ലേ ആ ഓക്കെ കേട്ടോ ഈ ദേവാലയത്തിലേക്ക് അഭിവന്ദി പിതാക്കന്മാരോടൊപ്പം സമൂഹത്തിലേക്ക് അഭിവന്ദി പിതാക്കന്മാരെ അതുപോലെ തന്നെ വൈദികർക്കുള്ള തിരുവസ്ത്രങ്ങൾ പള്ളിയുടെ നടപ്പുകയിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ അറിയുന്നത് കൃതജ്ഞതാ വിധിക്ക് മുന്നോടിയായിട്ടുള്ള
ഈ ദേവാലയം ഇവിടെ നിർമ്മിക്കപ്പെടുവാനായി കാരണം
ഈ പുറോണ പള്ളിയിൽ സെഞ്ചാനിയസ് പുറോണ പള്ളിയിൽ വികാരിയച്ഛനായിരുന്ന കാലത്ത് അച്ഛൻ കണ്ടൊരു സ്വപ്നമായിരുന്നു ഈ പനംകുറ്റിച്ചിറ മേഖലയിൽ കൊല്ലൂരിലെ ഈ മഹാവിടവുക വലിയ അന്തസംഖ്യയുള്ള ആളുകളിൽ അന്യ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുവാൻ കൂടുതൽ സുഗമമാക്കുവാനായിട്ട് ഒരു വിടവക അല്ലെങ്കിൽ മറ്റൊരു സമൂഹത്തെ നമ്മൾ പ്രത്യേകമായി ഉയർത്തിരിക്കണം എന്നുള്ള ആഗ്രഹവും സ്വപ്നവും അത് സാക്ഷാത്കരിക്കുവാനായി അച്ഛൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദേവാലയം ഇവിടെ പണിയുവാനും ഇവിടെ ആവിർഭവിക്കുവാനുമായി കാരണമായതും ബഹുമാനപ്പെട്ട കോടച്ചൻ കോടച്ചനും അതോടൊപ്പം തന്നെ അന്നത്തെ വികാരി ബംഗാളച്ചനായ ജോസഫ് കാക്കശ്ശേരി അച്ഛനും ചേർന്നാണ് ഇവിടെ ദേവാലയം പണിയുവാനായിട്ടുള്ള ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായിട്ട് പ്രയത്നിച്ചത്. അതിനുവേണ്ടി ഏറെ ശ്രമിച്ചു. അതുകൊണ്ട് ഈ ആഘോഷം ഏറെ സന്തോഷകരമാണെന്നേക്കാൾ അഭിമാനപൂർവമാണ് എന്നുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. അതിന് അഭിമാനപ്പെട്ട പ്രോളച്ചന് ഈ വലിയ രീതിയിലേക്കും ഈ വലിയ സമർപ്പണത്തിലേക്കും ഈ ദുർഘർമ്മങ്ങളിലേക്കും ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ദേവാലയത്തിൻ്റെ സ്വപ്നം കണ്ട പ്രോളച്ചൻ സ്വപ്നം കണ്ടുവെങ്കിലും അതിൻ്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ആദ്യം മുതലേ ചുക്കാൻ പിടിച്ചതാണ് മാർട്ടിക്കൽ തൂമ്പടി. അദ്ദേഹമാണ് അതിൻ്റെ അടിസ്ഥാന ശില ആശീർവദിച്ച് 2002 ഇതിൻ്റെ ആരംഭം കുറിച്ചത്. അന്ന് അഭിപിന്റെ പിതാവിൻ്റെ വലിയൊരു സ്വപ്നം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിപിന്റെ പിതാവിൻ്റെ നിർദ്ദേശമായിരുന്നു ഈ പള്ളിയിൽ മേരിമാത എന്ന് മേരിമാതാ ചേർച്ച് എന്ന് പേരിടണം എന്നതും അഭിപിന്റെ പിതാവിൻ്റെ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് മേരിമാത ദേവാലയം പണിയുവാനായി ആഗ്രഹിച്ചതും അല്ലെങ്കിൽ പണി ആരംഭിച്ചതും അടിസ്ഥാന ശില പരിചരിച്ചതും ഒക്കെ ആ ആരംഭഘട്ടത്തിൽ 2003 2002 ഒക്കെയാണ്. ഇന്ന് അഭിപിന്റെ പിതാവ് ഇന്ന് നമ്മളോടൊപ്പം ഈ ആമുഖ ശുശ്രൂഷയിൽ അച്ഛനെ അനുമോദിക്കുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജേക്കബ് തൂമ്പുഴി പിതാവിനെ ആർദ്രവുമായിട്ട് ഈ ഇടവേളയ്ക്ക് പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സഹായം എത്ര തോണി ഇലങ്കാവിൽ പിതാവ് ഏതൊരു കാര്യങ്ങൾക്കും നമ്മുടെ ഇടവേളയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ ശുശ്രാന്തിയിലൂടെ അന്വേഷിക്കുകയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന അഭിനന്ദനം തോണി പിതാവ് ഇന്ന് വിശുദ്ധവിധി വചന സന്ദേശം നൽകുവാനായിട്ട് ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. അഭിനയ തോണി നീലക്കാരൻ്റെ രാവിലെയും ഹാർദവുമായിട്ട് ഇടവേളയ്ക്ക് പേരിൽ സ്വാഗതം ചെയ്യുന്നു. കോളച്ചൻ്റെ സഹപാഠികളായിട്ടുള്ളവരുണ്ട്. അച്ഛൻ്റെ കൂടെ പട്ടം സ്വീകരിച്ച ജൂബിലി വർഷത്തിലായിട്ടുള്ളവരുണ്ട്. ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും അച്ഛൻ്റെ സഹപാഠികളായിട്ടുള്ള ഇന്നത്തെ വിശുദ്ധവിധിയെ സംബന്ധിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ പ്രത്യേകമായ രീതിയിൽ സ്നേഹപൂർവ്വം ഈ കുർബാനയിലേക്കും കർമ്മങ്ങളിലേക്കും സ്വാഗതം ചെയ്യുന്നു. കോളച്ചൻ്റെ കൂടെ അച്ഛൻ്റെ ഇടപെടലുകളിലും സഹവികാരികളായിട്ട് സ്ഥാപനങ്ങളിലും ഇടപെടലുകളൊക്കെ സേവനം ചെയ്ത വൈദികരാണ് ഇവിടെ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. കുറച്ചുപേർ എത്തിയിട്ടില്ല എങ്കിലും അച്ഛൻ്റെ പേര് എല്ലാവരെയും ഈ ചിത്രമത്തിലേക്ക് എല്ലാ വൈദികരെയും അച്ഛൻ്റെ കൂട്ടുകാരായ വൈദികരെയും ഒപ്പം സഹസേവക സഹ വികാരിമാരായിട്ട് അച്ഛനോടൊപ്പം സേവനം ചെയ്ത വൈദികരെയും സ്നേഹപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ കൊറോണയിലെ അച്ഛന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്. കൊറോണ വികാരി ജോസഫിൻ ഇവിടെ വരും അച്ഛനെയും ഒപ്പം നമ്മുടെ മുൻപത്തെ വികാരിയായ ജോസ് എത്തിക്കര നമ്മുടെ കൂടെയുണ്ട്. അച്ഛനെയും വികാരിയെ കൊറോണ വികാരിയെയും അവരുമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ സ്നേഹമുള്ള കുടുംബാംഗങ്ങൾ ഇവിടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ബന്ധുക്കളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ്റെ ഇടവകളിലെയും പല ഇടവകളിലും ഇപ്പോൾ ഏനമാർ വഴിയിലാണ് അച്ഛൻ സേവനം ചെയ്യുന്നത്. അവിടെ നിന്ന് വികാരിച്ചത്
ആ പള്ളിയിലെ വൈക്കാരന്മാരും ഇടവേളി അംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. അച്ഛൻ സേവനം ചെയ്യുന്ന മറ്റു ഒറ്റ ഒരുപാട് ഇടവേളകളിലുണ്ട്. അവിടെ നിന്നൊക്കെ കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും, പ്രതിനിധികളായി വന്നിട്ടുള്ള എല്ലാവർക്കും സ്വാഗതം നൽകുന്നു. ഈ ഇടവേളയിൽ മേരിമാതാ ഇടവേളയിലെ അംഗങ്ങളും പല പരിമിതമായിട്ടാണ് പല സമയങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയിൽ എത്തുവാനായിട്ട് അവർക്ക് സാധിക്കുകയില്ലായിരിക്കാം. എങ്കിലും മറ്റു കർമ്മങ്ങളൊക്കെ അവർ എത്തും. മറ്റുള്ളവർക്കാണെങ്കിൽ പുറമേ നിന്ന് വരുന്ന ഗസ്റ്റിനാണ് കൂടുതൽ സൗകര്യം കൊടുക്കുവാനായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഇടവക്കാരെ കൂടുതൽ അറിയില്ല. അവർ ഭക്ഷണത്തിനൊക്കെ വരും. എല്ലാവരെയും അംഗമായിട്ട് ഈ ഇതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കമ്മിറ്റിയുണ്ട്. കമ്മിയങ്ങൾ കമ്മിറ്റി അംഗങ്ങളൊക്കെ എല്ലാവരെയും ഈ കർമ്മങ്ങൾക്ക് വന്നിട്ടുള്ള എല്ലാ വിമാനത്തിൽ ശിക്ഷയിലെയും സഹോദരി സഹോദരങ്ങളെയും എല്ലാം ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അനുരൂപതയെ 10 വർഷം കൊണ്ട് വലിയ വളർച്ചയിലേക്ക് നയിച്ചു. ഇപ്പോൾ വിശ്രമ ജീവിതം കൂടുതൽ തീക്ഷണമായുള്ള ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മുടെ അതിരൂപതയുടെ മുൻ മെത്രപൊലീത്ത അഭിനയ ജേക്കബ് തുമ്പുഴിപ്പിതാവിനെ ബഹുമാനത്തിൻ്റെ ജൂബിലറി ഗോൾഡിന് ജൂബിലി മംഗളങ്ങൾ ആശംസിക്കുന്നതിനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കും. അതെ, അതെ.
വിശ്വസിപ്പിച്ചു എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കും. അങ്ങനെ ചെന്ന തെളിവൻ സഹനം സഹനം വഴി കണ്ടുകളെ ശ്രദ്ധിച്ചു. സഹനം പരിപൂർണ്ണമാകും. വിശ്വസിക്കുന്ന സഹനം പരിപൂർണമാകും. അതായത് വിശുദ്ധിയുടെ ഒരു ഓർമ്മ ഈ സഹനം. അതിനൊപ്പം സഹനം രണ്ടാമത്തെ കാര്യം ഈ സഹനമായി മലയാളിക്ക് വളരെ അനുഗ്രഹങ്ങൾ സൃഷ്ടിച്ചു. അതായത് സഹനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇടവേളയിൽ ഒത്തിരി കാര്യങ്ങൾ പ്രത്യേകിച്ച് പള്ളിക്കൊണ്ടിലേക്ക് ഒരുപാട് രീതിയിൽ കൂടാൻ സാധനം ആ സഹനമാണ് എന്ന നിലയിലേക്ക് ചർച്ച ചെയ്തിരുന്നു. അത് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് പിന്നെയും അനുസരിക്കുകയാണ്. നല്ല മാനവാദികൾ ആത്മവിശ്വസിക്കുന്ന സഹനശേഷി സൈക്കിൾ ശേഷിയില്ല എല്ലാവരും സ്നേഹമായിട്ട് അങ്ങനത്തെ നല്ല രീതിയിലായിരുന്നു കുറച്ച് കുറച്ചിരിക്കുകയും പലരും സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് സ്ഥാപനങ്ങളെയും തൊഴിലും ജനങ്ങളെയും ഒക്കെ സ്വാതന്ത്ര്യമായിട്ട് ഇതൊക്കെ സഹായിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ടൊന്നും അഭിനയിക്കാതെ ഒന്ന് കൂട്ടിപ്പിക്കാതെ എല്ലാം കൊടുക്കുന്നു കൊടുക്കുന്നു ഇങ്ങനെ പലരും പറയാനും ഞാൻ ലഭിക്കുകയില്ല. അച്ഛൻ്റെ വീട്ടിൽ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ സദസ്യരായിട്ട് യേശുവിൻ്റെ സാധനങ്ങൾ ഇതിൻ്റെ ശരീരമാണോ ഇതിൻ്റെ രക്തമാണോ എന്ന് തിരുമോസിനി പറഞ്ഞു അദ്ദേഹത്തെ അനുഭവം കൊടുത്തല്ലോ എന്നോ വലിയ സന്തോഷം നന്ദി പോകുന്നു. ഓരോ ജീവിതം ആസ്വദിക്കാം അന്ന് കുറിച്ച് അതേ വീടിൻ്റെയാണ് അതേ വീടിൻ്റെ ആ പദവിയായ സ്ഥാനമാണ് ഫലമാണ് അതിലൂടെ എന്നെ മനസ്സിലാക്കുന്നത് ഇത്രയും അൻപത് വർഷക്കാലത്തേക്ക് ആർട്ടിക്കൽ സാധനങ്ങളിൽ പ്രത്യേകതയും അനുഗ്രഹിച്ച് അദ്ദേഹം കത്താവിൻ്റെ ഭാവത്ത് അനുസരിക്കാൻ പ്രത്യേകം എല്ലാവരും സന്തോഷിക്കാൻ ജീവിതത്തിലെല്ലാം ഇനിയുള്ള കാലഘട്ടം ഒരു രീതി കാലഘട്ടത്തിൽ കത്താവ് സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതം ജീവിച്ചു മാതാപിതാക്കളെ ആഘോഷിക്കുന്നതിലേക്ക് സ്വീകരിച്ച് നമ്മളോടൊപ്പം ഈ ചൂടിയുടെ സ്വീകരണ വിഷയങ്ങളിൽ ആയിരിക്കുകയും വിധേയമായിട്ട് അച്ഛന് കോളച്ചന് പൊരുത്തു ചൂടിയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേടുവാനായിട്ട് നമ്മുടെ ഈ ദിവസങ്ങൾക്കിടയിൽ കടന്നു വന്ന മാ അഭിമന്യ മാറ്റിയും ഇടവക സുഹൃത്തിൻ്റെയും പയ്യപ്പടി കുടുംബാംഗങ്ങളുടെ പേരിലും പ്രത്യേകമായിട്ട് ഈ ഇടവേളയിലാവശ്യത്തിൻ്റെ പേരിലും പയ്യപ്പടിച്ചിൻ്റെ പേരിലുള്ള നന്ദി നിമിഷം ഞങ്ങൾ അർപ്പിക്കുകയാണ്. അച്ഛൻ്റെ പിതാവുമായിട്ട് ഈ സിനിമയിൽ കടന്നു വന്നത് അതെല്ലാവരുടെയും നന്ദി കൂട്ടുകയും ഈ സമയം എനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്ന തിരുവചനം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട്
ബഹുമാനപ്പെട്ട ഗോൾഡ് വൈകലേശൻ നടത്തിയ 50 വർഷത്തെ അജപാല മുന്നേറ്റം വളരെ മാതൃകാപരവും പ്രചോദനാത്മകവുമാണ്. 1945 മാർച്ച് 9 തിരിഞ്ഞാലക്കുട രൂപതയിലെ 3 മുറി ഇടവകയിൽ പയ്യപ്പള്ളി ലോക്കൽ അന്നം ദമ്പതി എന്നതിനായി ജനിച്ചു. വിശുദ്ധ ഭഗവത്സരിയായ നാമം സ്വീകരിച്ച ബഹുമാനപ്പെട്ട കോളേജ് പൗരസ്വപ്പസ്തോലന്റെ വലിയ തീക്ഷ്ണതയിലാണ് തൻ്റെ ഗൗരവത്തെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാലി LP സ്കൂളിലും മറ്റത്തോർ UP സ്കൂളിലും എൽത്തരുത്ത് ഹൈസ്കൂളിലുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തൃശൂർ സെൻറ്റ് മേരീസ് മൈനസിലെയും കോട്ടയം വടവാതൂർ സെയിൻറ്റ് തോമസ് അപ്പസ്തോലിക് സെമിനറിയിലും തൻ്റെ വൈദിക പരിശീലനം പൂർത്തിയാക്കി. 13/3/1971 അമ്പഴക്കാലം പള്ളിയിൽ വെച്ച് അഭിയന്തിമാർ ജോസഫ് കൊണ്ടുള്ള പിതാവിൽ നിന്നും കൈവക വഴി ശുശ്രൂഷ ഗൗരവത്തെ സ്വീകരിച്ചു. തുടർന്ന് അരിപ്പൂർ എറവ് ഒല്ലൂർ പള്ളികളിൽ അസ്ഥേരിയായി ശുശ്രൂഷ ചെയ്തു. അതിനുശേഷം 500 പൊന്നാനി പൊറവട്ടാനി തൃശൂർ മനസുന്ദരി ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ ഏകണ്ണിയൂർ എന്നിവിടങ്ങളിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചതിനു ശേഷം റോമിലേക്ക് ഹയർ സ്റ്റഡീസിനായി പോയി. ഫാസ്റ്റിയോളജി ലൈസൻസ് നേടിയതിനു ശേഷം നമ്മുടെ അതിരൂപതയിൽ തിരിച്ചെത്തി. തുടർന്ന് പള്ളിക്കുന്ന് വരാത്തര കൊല്ലൂർ വിവാഹ അനുരഞ്ജന കോടതി പാവർത്തി അരിപ്പൂർ അയർലണ്ട് വടവരാട് ചേർപ്പ് എന്നിവിടങ്ങളിൽ സേവനനിരതരായി. ഇപ്പോൾ ഏനാമാവുകയിൽ റിട്ടയർ ചെയ്ത് സീനിയർ റെസിഡന്റ് പോലീസായി സേവനം ചെയ്തു. ബഹുമാനപ്പെട്ട കോളേജിന് ഇറ്റാലിയൻ ജർമ്മൻ ഭാഷകൾ നന്നായി അറിയാം. കൂടാതെ വത്തിക്കാൻ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് ഇസ്രായേൽ പാലസ്തീൻ USA കാനഡ ജമൈക എന്നീ വിദേശ രാജ്യങ്ങൾ ബഹുമാനപ്പെട്ട കോളേജ് സന്ദർശിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തൃശ്ശൂർ അതിരൂപതയിലെ വളരെ പ്രധാനപ്പെട്ട ഓഫീസുകളായ കോളേജ് ഓഫ് കൺസൾട്ടേഷൻ പാസ്റ്റൽ കൗൺസിൽ പ്രസ്ബിറ്റൽ കൗൺസിൽ മെട്രോപൊളിറ്റൻ ട്രിബ്യൂൺ പ്രസ്ബിറ്റൽ കൗൺസിൽ വൈദികരുടെ പേഴ്സണൽ ബോർഡ് സ്റ്ററ്റ്യൂട്ട്സ് കമ്മിറ്റി എന്നീ കമ്മിറ്റികളിൽ അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലൂർ ഏജൻ കളർ സിയാറ വിജയമാണ് അവനശ്ശേരി വനക്കൊടി വെളുത്തൂർ ഫാമിലി അപ്പസിലേറ്റ് നഴ്സസ് ഗിൽഡ് ചൈതന്യ കൗൺസിലിംഗ് സെൻറ്റർ കുടുംബ കൂട്ടായ്മ കമ്മിറ്റി ആശാ നിലയം സേവനാലയം അവണിശ്ശേരി ബാലസദൻ എന്നീ സ്ഥാപനങ്ങളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോളേജിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ദേവാലയങ്ങൾ നിരവധിയാണ്: പൊന്നാനി വരാകര ചിയാറ വിജയമാണ്. കൂടാതെ ഈ ഇടവക ദേവാലയ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് അതുപോലെ തന്നെ കാക്കശ്ശേരി പള്ളി മനക്കൊടി പള്ളി ഇതിനുള്ള കോളേജിൽ ഏകണ്ണിയൂർ പള്ളിക്കുന്ന് കൊല്ലൂർ പാവത്തി സ്കൂളുകളുടെ മാനേജരായും പ്രവർത്തിച്ചിട്ടുണ്ട്. കൊല്ലൂർ ബോഡി ഏജൻസിൻ്റെ മാനേജരായ അച്ഛൻ ശക്തമായിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിട്ടയർമെൻ്റ് ലൈഫാണെങ്കിലും അച്ഛന് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കുകയില്ല. അജപാലന തീക്ഷ്ണതയാണ് ഏനമാണ്ടവയിൽ സീനിയർ റെസിഡന്റ് പ്രതിഷ്ഠായി അച്ഛന് ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയ ബഹുമാനപ്പെട്ട കോളപ്പയ്യ അച്ഛന് ഈ അവസരത്തിൽ ഗൗരവത്തിൽ സുവർണ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേർക്കുമെന്ന് നിർത്തുന്നു. നന്ദി. നമുക്ക് ഇനി തുടർന്ന് കൃതജ്ഞതാ ബലിയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റിരുന്ന ബഹുമാനപ്പെട്ട കോളപ്പയ്യുടെ കാർമ്മികത്തിൽ അർപ്പിക്കപ്പെടുന്ന കൃതജ്ഞതാ ബലിയെ നമുക്ക് പങ്കുചേരാം.
50 വർഷം അച്ഛനെ ലഭിച്ച വലിയ കൃപകൾക്ക്, നമുക്ക് ലഭിച്ച കൃപകൾക്ക്, അച്ഛനിലൂടെ ലഭിച്ച കൃപകൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, അച്ഛന് ദീർഘായുസ്സും ആയുരാരോഗ്യവും ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കു ചേരാം. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ നിത്യപൗരോഹിത്യത്തിൽ പങ്കെടുത്തിട്ട് 50 വർഷം പൂർത്തിയാകുന്ന അവസരത്തിൽ ജിഗിരി കുമരെ നമ്മളത് ആഘോഷിക്കുകയാണ്. ദൈവമെന്നെ ചൊരിഞ്ഞ നിരവധി അനുഗ്രഹങ്ങളെ ഓർക്കാനും നിറഞ്ഞ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ദൈവത്തെ നന്ദി പറയുവാൻ വന്നുപോയ കുറവുകൾക്ക് വാക്കു ചോദിക്കാനും ഇനിയും തമ്പാനുവദിക്കുന്നതിന് ദൈവത്തെ സേഫിച്ച് ജീവിക്കുവാനും തുടക്കുകയും എന്ന് പ്രാർത്ഥിക്കാം. പ്രധാനപ്പെട്ട സഭാ രഹസ്യങ്ങളും നമുക്ക് പരിപേരി ആഘോഷിച്ച് ദൈവത്തെ അംഗമാർത്ഥപ്പെടുത്താം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ കർത്താവും മഹാപുരോഹിതനയോഗ്യം
പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ഏഴാം മാസം പത്താം ദിവസം നിങ്ങളുടെ
Yeah.
പയ്യപ്പിലെ അച്ഛൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ
ഇടവക ദൈവത്തിനെ. ഇത് കർത്താവ് നൽകിയ ദിവസമാണ്. നമുക്ക് ഇന്ന് സന്തോഷിച്ചാഹ്ലാദിക്കാം. ജൂബിലിക്ക് ലേവിയരുടെ പുസ്തകത്തിൽ നാം വായിച്ചു കേട്ടതുപോലെ കാഹളം മുഴക്കണം, വലിയ ആഘോഷമുണ്ടാകും. ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ വളരെ ആഘോഷപൂർവം ദൈവത്തോടുള്ള വലിയ കൃതജ്ഞതയും നന്ദിയും പ്രകാശിപ്പിക്കുന്ന കാഹളങ്ങൾ മുഴക്കിക്കൊണ്ട് നാം ഇന്ന് പയ്യപ്പുള്ളിയച്ചൻ്റെ ജൂബിലി ആഘോഷിക്കുകയാണ്. ആദ്യമേ തന്നെ അച്ഛനും അച്ഛൻ്റെ ഒപ്പമുള്ള ജൂബിലി അംഗീകരിച്ചനും പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലിയുടെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ പയ്യപ്പുള്ളി അച്ഛനെ ആദ്യം കാണുന്നത് ഒരുപക്ഷെ ഒന്നുമല്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അച്ഛൻ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. ലൂത്ത് പള്ളിയുടെ അടുത്ത ഭാഗങ്ങളിൽ ഞാൻ ഒരു ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ കേട്ടു, അകത്തോലിക്കനായ ഒരു വെക്രാത്തോലിക്ക കത്തോലിക്ക സഭയുമായിട്ട് പുനരേറ്റപ്പെടുന്നു. വലിയ ആഘോഷമാണ്. തൃശ്ശൂർ ബിഷപ്പ് ഹൗസിൽ വെച്ചാണ് അത് ആരംഭിക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ വാർസവത്ത് നോക്കിയിട്ട് വാറല്ലെങ്കിലും കൗൺസിലിട്ട് നടക്കുന്ന പ്രായമാണെന്ന് എൻ്റെ ഓർമ്മ. ഞാൻ അരമനയിലേക്ക് വന്നു. അരമനയിൽ അവിടെ വലിയ ആഘോഷങ്ങളാണ്. ഈ മെട്രോപൊലീസ് തന്നെ അദ്ദേഹത്തിൻ്റെ വേഷം വിധാനങ്ങളൊക്കെ എനിക്കൊരു പുതുമയായിരുന്നു. എന്നാൽ അതോടൊപ്പം പറഞ്ഞു കേട്ട ഒരു ചുരുതുകൾക്കുള്ള ഒരു യുവ വൈദികൻ്റെ പേര് എന്നെ വളരെ ആകർഷിച്ചു. ഈ മെട്രോപൊലീസയെ കത്തോലിക്ക സഭയുമായി പുനരേറ്റപ്പെടുന്നതിന് ഉപകരണമായിരുന്ന ചുരുതുകൾക്കുള്ള കൊച്ചൻ നമ്മുടെ പ്രിയപ്പെട്ട ഓരോ പയ്യപ്പിളിയച്ചനായി. അതിനുശേഷം ഞാൻ അച്ഛൻ്റെ ശിഷ്യനാകുവാനും മൈനസ് സെഞ്ചുറി അച്ഛനെ വൈസ് ആകുവാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഗുരുതുല്യമായ വികാരം അച്ഛനോടുള്ള ബഹുമാനവും ആദരവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത്. ഞാൻ പഠിച്ചത് സിസ്റ്റമാറ്റിക് തിയോളജിയാണ്. ഒരുപക്ഷെ ഞാൻ ആദ്യം പഠിച്ച സിസ്റ്റമാറ്റിക് തിയോളജി അച്ഛനും മൈനസ് സെഞ്ചുറി പഠിപ്പിച്ച ക്രിസ്തു വിജ്ഞാനിയിൽ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത ക്ലാസ്സുകളാണ്. അതിലെ അച്ഛനോട് ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ത്രിത്വത്തെക്കുറിച്ചാണ്, എങ്ങനെയാണ് പുത്രനെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരുപക്ഷെ പിന്നീട് ദൈവപരിപാലനയിൽ പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് തന്നെ പഠിക്കുവാൻ എനിക്ക് ദൈവം കൃപ നൽകി. ഞാൻ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴും ഒരൊറ്റ വാചകത്തിൽ അച്ഛനെ ഓർക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. അച്ഛൻ്റെ മകനെ അടുത്തനുകരിച്ച നല്ല ഇടയിൽ ഈ ഒരു വാക്യത്തിൽ എല്ലാം ഉണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ യേശു തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശു ഒരു തച്ചൻ്റെ മകനായിരുന്നു, എന്നിട്ടും ഞാനൊരു നല്ല തച്ചനാണ് എന്നല്ല പരിചയപ്പെടുത്തിയത്. മറിച്ച് ഞാൻ നല്ല ഇടയനാണ്. ഇന്ന് യൂട്യൂബിലൊക്കെ കാണുന്ന മാനുവലുകളിൽ വളരെ ബുദ്ധിമുട്ട് കൂടാതെ വളർത്താവുന്ന വളർത്തുമൃഗമായിട്ട് പറയുന്നത് ആടുകളെയാണ്. എന്നാൽ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു ജോലിയായിരുന്നു ആടുകളെ വളർത്തുക, ഇടയിലാക്കുക എന്നുള്ള ജോലി.
ചുട്ടുപൊള്ളുന്ന മരുഭൂമി സമാനമായിട്ടുള്ള ചൂടിൽ മേച്ചിൽ സ്ഥലങ്ങൾ തേടി, വെള്ളമുള്ള പ്രദേശങ്ങൾ തേടി, സുരക്ഷിതത്വം തേടി ഈ ആട്ടിൻകൂട്ടത്തോടൊപ്പം യാത്ര ചെയ്യുന്ന, ആട്ടിൻകൂട്ടത്തിൻ്റെ ഒപ്പം ജീവിക്കുന്ന, അവയുടെ കൂടെ ഇടകൊള്ളുന്ന ഇടയന്മാരായിരുന്നു ഇസ്രായേലിലെ ഇടയന്മാർ. ഈ അർത്ഥത്തിലാണ് ആടുകളോട് കൂടെയായിരിക്കുന്ന, ആടുകളുടെ മണമുള്ള, ആടുകൾക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച നല്ല ഇടയനാണ് കുർബാനപ്പെട്ട പള്ളിപ്പള്ളി അച്ഛൻ എന്ന് ഞാൻ പറയുന്നു. അച്ഛന് വലിയ സർപ്പിക്കൊന്നുമില്ല. അച്ഛൻ ഏത് പള്ളിയിലാണോ എവിടെയാണോ അവിടെ ദൈവജനത്തോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. ഇന്ന് ഞാൻ ഈ പുതിയ തലമുറയിലുള്ള ഞങ്ങളുടെ വൈദികരെ പലപ്പോഴും ഞങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് എന്ത് മിനിസ്ട്രിയാണ് ഏറ്റെടുക്കാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഈ പള്ളിയിലിരിക്കുന്നത് മാത്രം ഇരിക്കുമ്പോൾ എനിക്ക് വേറെ ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് അങ്ങനെ പള്ളിയിൽ എപ്പോഴും ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആളുകളൊന്നും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കൊച്ചിനെയും എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട്. എന്നാൽ ആളുകളോട് കൂടെയായിരിക്കുമ്പോഴാണ് ആളുകളുടെ ആവശ്യങ്ങളും ആളുകളുടെ മണവും ലഭിക്കുമ്പോഴാണ് ആ ആളുകൾക്കിടയിലുള്ള എൻ്റെ ശുശ്രൂഷ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകൾ ചെയ്യുന്നതല്ല, അവരോട് കൂടി ആയിരിക്കും തന്നെയാണ് എന്ന്, അവർക്ക് കൂട്ടായിരിക്കുന്നതാണ്, അവർക്ക് സംരക്ഷണമായിരിക്കുന്നതാണ്, അവരുടെ നെടുകത്തിൽ ഏറ്റെടുക്കലാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുക. പയ്യപ്പിച്ച ആളുകളുടെ നെടുതീർപ്പുകൾ, ദൈവജനത്തിൻ്റെ നെടുതീർപ്പുകൾ സ്വന്തം നെടുതീർപ്പുകളായി ഏറ്റെടുത്ത ഒരു വൈദികനാണ്. ദൈവജനത്തിൻ്റെയും ഇന്ന് സഭയിൽ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അച്ഛൻ്റെ ഹൃദയം ഇട്ട് വർദ്ധിക്കുന്നതും തൊണ്ട ഇടറുന്നതും ചിലപ്പോഴെങ്കിലും അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ അത്തരത്തിലുള്ള അനുഭവങ്ങളുള്ളവരാണ്. പരിശുദ്ധാത്മയെ പോലെ കാനായ കല്യാണത്തിൽ വീട്ടിൽ വന്നപ്പോൾ ആ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, അത് വിരുന്നുകാരായി എനിക്കെന്ത് കാര്യമെന്ന് ചിന്തിക്കാതെ ആ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ സ്വന്തം പ്രതിസന്ധിയായി ഏറ്റെടുത്ത് തൻ്റെ തിരുക്കുമാരുടെ അടുക്കൽ മാർഗസ്യം വഹിക്കുന്ന ആ അമ്മയെപ്പോലെ ദൈവജനത്തിൻ്റെ ഇടയിൽ നാളെ കഴിഞ്ഞ് സ്ഥലം മാറ്റമാണ്. 3 വർഷത്തേക്കൊരു ജോലി കിട്ടി അവരെ സ്ഥലം മാറ്റുന്നവനല്ല, മറിച്ച് ആ ദൈവജനത്തിൻ്റെ കൂടെ വസിക്കുന്ന, അവിടെ ഭവനമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു ഇടയൻ, അവിടെയുള്ള ആളുകളുടെ ദൈവജനത്തിൻ്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒന്നും ഒരു വിരുന്നുകാരനെ പോലെ നോക്കിക്കാണാതെ അത് സ്വന്തം വേദനയും സ്വന്തം നെടുതീർപ്പുകളും സ്വന്തം ആളുകളും പ്രതിസന്ധികളുമായി ഏറ്റെടുത്ത് ഹൃദയമിടിപ്പോടുകൂടി അവരോടൊപ്പം കരഞ്ഞ് അവർക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പൈപ്പിളിയച്ഛൻ. ഒരുപക്ഷേ ഇന്ന് ഞങ്ങളുടെ തലമുറയിലെ വൈദികർക്ക് വലിയ ഒരു വെല്ലുവിളിയാണ്. ഇന്നും എന്നോട് ഇങ്ങനെ ഒരാൾ പറയുന്നതായി, ഇപ്പോഴും റിട്ടയർ ചെയ്തു, അച്ഛൻ തീക്ഷ്ണതയോടുകൂടെ ഫ്രാൻസിസ്റ്റത്തിൻ്റെ കൂടെ എന്നാലും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ പഴയ ഇടവുകയും ഇപ്പോഴും അനേകം പേര് അച്ഛനെ വിളിക്കുകയും പ്രാർത്ഥന ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അച്ഛനോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടാൽ എൻ്റെ
അതേ മനസ്സോടുകൂടി എൻ്റെ വേദനകൾ സ്വന്തം വേദനകളായി ഏറ്റെടുത്ത് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അച്ഛനെ ദൈവജനം ഓർക്കുന്നത്. പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി ഒരു വൈദ്യന്റെ അടുക്കിലേക്ക് കടന്നു വരുന്നത് ഞാൻ ചിലപ്പോഴെങ്കിലും ഓർക്കാറുണ്ട്. ഞാൻ അരങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കിലേക്ക് പലപ്പോഴും ഭൂരിപക്ഷവും ആളുകൾ വരുന്നത് ഏതെങ്കിലും ജോലി കിട്ടാൻ, അഡ്മിഷൻ കിട്ടാൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ, അതുമല്ലെങ്കിൽ ആരെങ്കിലൊക്കെ കുറിച്ച് പരാതി പറയാൻ പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടുന്നത്. ഒരു വൈദികനെ കാണുമ്പോൾ ഈ വൈദികൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഈ വൈദികൻ എനിക്ക് വേണ്ടി തമ്പുരാന്റെ സന്നിധിയിൽ സമരത്തിലേക്ക് പ്രാർത്ഥിക്കും എന്ന് എന്റെ ദൈവജനത്തിന് ബോധ്യമുണ്ടാകുമ്പോൾ എന്റെ പൗരോഹിത്യം പിതാവിന്റെ സന്നിധിയിൽ ഏക മധ്യസ്ഥനായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യമായിട്ട് മാറുന്നു. പയ്യപ്പിയച്ചൻ ആ പൗരോഹിത്യം ജീവിച്ച ഒരു നല്ല വൈദികനാണ്. രണ്ടാമതൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് തച്ചന്റെ മകനെ അടുക്കലിൽ അനുഗ്രഹിച്ചതിനാണ് പയ്യപ്പിയച്ചനാണ് തച്ചന്റെ മകനെന്നാണ് അവൻ വിളിക്കപ്പെട്ടത്. അവൻ സ്വയം നല്ല വിദ്യയെന്ന് പറഞ്ഞെങ്കിലും അവന് കണ്ടതരും അവന്റെ വാക്കുകൾ ശ്രമിച്ചവരും അവന് തച്ചന്റെ മകനെ കണ്ടു. തച്ചൻ ബൈബിളിന്റെ ഭാഷയിൽ വെറുമൊരു മരപ്പണിക്കാരനല്ല, തെക്കനോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ തച്ചൻ എന്നുള്ളതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. തച്ചൻ മരത്തിലും കല്ലിലും ഒക്കെ പണിയുന്നവനാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറക്കൂടെ ആ ഗ്രീക്ക് പദത്തിന് ചേർന്നുള്ള വാക്ക് ശില്പി എന്നുള്ളതാണ്. എന്താണ് ഒരു ശില്പിയെ മരപ്പണിക്കാരൻ എന്ന് വ്യത്യസ്തനാക്കുന്നത്, മരപ്പണിക്കാരൻ അല്ലെങ്കിൽ കൽപ്പണിക്കാരൻ എന്ന് വ്യത്യസ്തനാക്കുന്നത്? അവനവർക്ക് കിട്ടിയത് വെച്ചൊക്കെ പണിയുന്നുണ്ട്, പക്ഷേ ഒരു ശില്പി അവന്റെ മനസ്സിൽ ഒരു ബിംബം സൂക്ഷിച്ചുകൊണ്ട് ആ ബിംബത്തിന് യാഥാർത്ഥ്യം രൂപം മൂർത്ത രൂപം നൽകുന്നവനാണ്. അവനാണ് ശില്പി. നമ്മൾ കൊണ്ടൊരു മാമ്പിൾ കഷ്ണം കിട്ടിയാൽ നമുക്കത് വെറും മാമ്പിൾ കഷ്ണമാണ്. എന്നാൽ ഒരു ശില്പിക്ക് മൈക്കിളാഞ്ചലോയെ പോലെ ഒരു ശില്പിയുടെ മുമ്പിൽ ഒരു മാമ്പിൾ കഷ്ണം കാണിച്ചാൽ ആ ശില്പി കാണുന്നത് ആ മാമ്പിളല്ല, ആ മാമ്പിൾ കല്ലല്ല, ഒരുപക്ഷെ അതിനൊരു മാലാഭിയായിരിക്കാം, ഒരുപക്ഷെ അതിനൊരു ഭാവനയായിരിക്കാം. ആ കാഴ്ചയാണ് ശില്പിയുടെ കാഴ്ച. തച്ചന്റെ മകന് അങ്ങനെയുള്ള കാഴ്ചയുണ്ടായിരുന്നു. പിതാവായ ദൈവത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു മനുഷ്യ മക്കളെ കാണുമ്പോൾ, പ്രകൃതിയെ കാണുമ്പോൾ, ഈ ലോകത്തെ കാണുമ്പോൾ പിതാവിന്റെ ഏകപുത്രനായ യേശുക്രിസ്തുവിനുണ്ടായിരുന്നത്. ഈ തച്ചന്റെ മകന്റെ ഗുണം പയ്യപ്പിയച്ചനിൽ കാണുവാനായിട്ട് സാധിക്കും. അച്ഛൻ എപ്പോഴും മനസ്സിൽ ഒരു ബിംബം സൂക്ഷിച്ചിരുന്നവരാണ്. അത് കർത്താവിനെ തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെക്കുറിച്ചുള്ളൊരു ബിംബം, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം മനസ്സിൽ കണ്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു പുരോഹിതൻ. സഭയെക്കുറിച്ച് കർത്താവിനൊരു സ്വപ്നമുണ്ട്. ആ സഭയെ ഹൃദയത്തിൽ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് തന്റെ പൗരോഹിത്യം ജീവിച്ച പയ്യപ്പിയച്ചൻ, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ കുറിച്ച് അച്ഛന്റെ മനസ്സിലൊരു സ്വപ്നമുണ്ട്, അച്ഛന്റെ ഹൃദയത്തിലത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്വപ്നം ജീവിക്കുവാനായിട്ട് അക്ഷീണം തീക്ഷ്ണതയോടുകൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യപ്പിയച്ചൻ. അതുകൊണ്ടാണ് അച്ഛൻ ഇന്ന് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അനുബാലനായിരിക്കുന്നത്. അച്ഛൻ തന്റെ പൗരോഹിത്യത്തെ നോക്കിക്കാണുന്നത് യേശുവിന്റെ
ആ നന്ദി കൈയിലെടുത്ത പൗരോഹിത്യമായതുകൊണ്ട് ആ സ്വപ്നമാണ് കർത്താവിനിൽ നിറവേറാൻ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദി കൈയായി ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗ്രഹിച്ചു. അച്ഛന്റെ ജീവിതത്തെ വെളിപ്പെടുത്തി അച്ഛനോട് നമ്മളെ ബോധവാനായി അച്ഛനെ പൗരോഹിത്യത്തിന്റെ സുഗമജൂലിയുടെ ആശംസകള് നേരുവാനമായിട്ട് ഈ ഇടയിലേക്ക് കടന്നുന്ന മാത്രമേ നൽകാമേ മേരി മാതാവിന്റെ കുടുംബാംഗങ്ങളുടെയും അതുപോലെ അച്ഛന്റെ പേരിലുള്ള നന്ദി നിമിഷം ദയവായിട്ട് അർപ്പിക്കുകയാണ്. പിതാവിനോടി ഇവിടെ കുടിയിരുന്ന കൃത്യമായ നന്ദി പിതാവായ പൂർണ്ണമായി കീഴ്വഴുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളരെ മനം സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ പരിപാലകനായി പുത്രനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനും കുടുംബങ്ങളുടെയും ബ്രഹ്മചാരികളുടെയും സഹായകനായി തിരുസഭയിൽ വണങ്ങപ്പെടുന്നവരുമായ വിശ്വാസിയെയും ആത്മീയ ഭൗതികമായ എല്ലാ ശത്രുക്കളുടെയും ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Hasta
Thank you.
Tak
Thank you.
പ്രാർത്ഥിക്കുന്നതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിലെ ഞങ്ങൾ അഭിഷേകം സദ്യതലത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. യോഹാചരണത്തിൽ ദൈവമാതാവായ കനികാഭയത്തിനെയും തിരുസഭാപാലകനായ സന്നിധിയിൽ സംതൃപ്തി കണ്ടെത്തിയ നിര്യമാന്മാരെ വിശ്വസിക്കുന്ന പിതാക്കന്മാരുടെ പാപം സ്മരണ അവരെ വളരെയും സമൃദ്ധവുമായ സംജാതമാക്കണമേ. ജീവിതകാലങ്ങളിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോശിഹരെ വായിച്ചുവെന്നും ഭൂവാസികളെ അറിയട്ടെ. ചില കർത്താവ് ദൈവമായി ഈശ്വരാവെന്ന് ജീവിതകാലമായ സുവിശേഷങ്ങളിൽ പ്രവാചകന്മാർ സിംഹന്മാർ രക്തസാക്ഷികൾ വന്നുകന്മാർ വേദപാരമ്പര്യന്മാർ നടന്മാർ പുരോഹിതന്മാർ വിശ്വസിച്ചവർക്കും വിശുദ്ധമാമോദീസ്വാമിയുടെ സതീപവും നിഗ്നായമായ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ സന്താനങ്ങളായ എല്ലാവർക്കും ആ വിശുദ്ധമായ നയങ്ങളുടെയും വിശുദ്ധികളെയുമാണ് പഠിപ്പിച്ചു വരുന്നു എല്ലാ മനുഷ്യരുമറിയതെ. കത്താവിയും വലിയവരും ബലഹീനരും പ്രേക്ഷകരുമായ ദാസരും അന്ന് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അവരുടെ നാമത്തിൽ ഒരുമിച്ചു കൂടി ഇപ്പോൾ വികസനം നിൽക്കുന്നു. നടനാഥനും രക്ഷകരുമായ ഈശോ വിശുദ്ധായുടെ ദൈവികമായ ഈ രഹസ്യത്തിൽ സന്തോഷത്തോടെ സ്മരിക്കുകയും തിരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ആദരം പ്രാർത്ഥിക്കുന്നു. സമാധാനം നമ്മളോട് Thank you.
Thank you.
Thank you.
Thank you.
കൺവീനറായ എന്നാൽ ഫ്രാൻസിസ് കൈക്കാരന്മാരെ നിങ്ങളെല്ലാവരെയും ഇവിടെ പങ്കു ചേരുവാൻ വന്നിട്ടുള്ള എല്ലാവരെയും പ്രത്യേകിച്ച് അച്ഛൻ്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ മറ്റ് ഇടവകളിൽ വന്നിട്ടുള്ളവരെയും ഒക്കെ ഈ തിരുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാവരെയും ഭാഗമായിട്ട് സ്വാഗതം ചെയ്തു ഈ മീറ്റിംഗിലേക്ക് നടപടികളിലേക്ക് നമ്മളുടെ ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അനുമോദന യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി തൃശ്ശൂരിൻ്റെ മെത്രോപൊലീത്ത അഭിവന്യ ആൻഡ്രോസ് താഴ്ന്ന പിതാവിനെ സാദരം ക്ഷണിക്കുന്നു. ജൂബിലിയറിയൻസ് ആയിട്ടുള്ള എല്ലാ അച്ഛന്മാരും ഇവിടെ നമ്മുടെ കൊറോന വികാരി അച്ഛൻ ജോസ് കോലിക്കര അച്ഛൻ പ്രത്യേകം നമ്മളോട് കൂടെയുണ്ട്. ഒരുപാട് അച്ഛൻ്റെ നമ്മളോടുള്ള സ്നേഹവും നമ്മുടെ ഇടവകയിലുള്ള പ്രതിപത്തിയും ഓടച്ഛനോടുള്ള സ്നേഹവുമാണ് അച്ഛൻ എല്ലാവരുടെ പേരിലെ അർഹമായിട്ട് തൃശ്ശൂരിലെ മെത്രോപൊലീത്ത അഭിവന്യ ആൻഡ്രോസ് താഴ്ന്ന പിതാവിനെ സാദരം ക്ഷണിക്കുന്നു. ഒപ്പം ഈ അവയുടെ പേരും ഈ സഹ പാർട്ടി
എന്നാൽ പിന്നീട് മാറി ഇപ്പോൾ നമ്മുടെ അത് പള്ളിക്ക് വേണ്ടി അതിൻ്റെ പ്രത്യേകമായ സ്ഥലം മാറ്റി വെച്ച് അങ്ങനെ പള്ളി പണിക്ക് വേണ്ടിയുള്ള ആരംഭം കൊടുക്കുകയും ചെയ്തു. ഇതിൻ്റെ പണി തുടങ്ങിയത് മനോഹരമായ രീതിയിൽ ഈ പള്ളി ഒരു സംഘം തന്നെ നിർമ്മിക്കാൻ സാധിച്ചു. ഈ പ്രദേശത്ത് ഇങ്ങനെ പള്ളി പോകത്തിൻ്റെ പൗരോഗ്യസ്വരൂപിക്കുമ്പോൾ ഈ ഇടവേളകൾ ഒഴിവിടങ്ങി ഒപ്പം തന്നെ പ്രത്യേകമായ രീതിയിൽ കോളച്ചോളം കടന്നിട്ടുണ്ട്. കോളച്ച അതിനുള്ളിലെ വിവിധ ഇടവേളകൾ അടുത്തതായി എല്ലാ അന്വേഷണ പ്രദേശങ്ങളിലും സാധ്യത എന്നെ ദോഷം കൊണ്ട് അങ്ങനെ ഒരു
Thank you.
ഈ വർഷത്തെ ആദ്യ കുർബാന കുഞ്ഞുമക്കൾക്കും അവരെ ഒരുക്കിയവർക്കും നന്ദി പറയുന്നു. നമ്മുടെ പ്രതിയോഗം സെക്രട്ടറി, കേന്ദ്ര സമിതി പ്രസിഡന്റ്, പ്രതിയോഗം അംഗങ്ങൾ, യൂണിറ്റ് പ്രസിഡന്റുമാർ, പത്രസംഘടനാ പ്രസിഡന്റുമാർ അംഗങ്ങൾക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ജൂബിലി ആഘോഷ കമ്മിറ്റി അംഗങ്ങൾക്കും ഇടവകാംഗങ്ങൾക്കും നന്ദി പറയുന്നു. ആഘോഷം ഭംഗിയാക്കാൻ ജയും ഭാവം, ജയത്തും സൗണ്ടും വർക്ക് ചെയ്തവർക്കും മറ്റ് അലങ്കാരങ്ങൾ ചെയ്തവർക്കും നന്ദി പറയുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നവർക്കും നന്ദി പറയുന്നു. സ്നേഹവിരുന്ന് തയ്യാറാക്കിയിരുന്നവർക്കും അതിന് നേതൃത്വം നൽകുന്നവർക്കും നന്ദി പറയുന്നു. ഇതിലെടുത്തു പറയേണ്ട രണ്ട് പേര്, ഒന്ന് ആഘോഷങ്ങൾക്ക് തൊക്കാനെത്തിയ സിറ്റുവേഷനും തള്ളക്കാരൻ അഡ്വക്കേറ്റ് കോളിയും മഞ്ഞാനും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ജനവിശാഭങ്ങൾക്കും പ്രശ്നമാർക്കും നന്ദി പറയുന്നു. ഏനമാവയുടെ അറിയാൻ സേവനം ചെയ്യുന്ന ഹോളിഫാമിലിസ്റ്റേഷനും ഉണ്ടാകാമെന്നും നന്ദി പറയുന്നു. നമ്മുടെ ഗായ സംഘങ്ങൾ പള്ളി കെട്ടിയറിഞ്ഞവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞായറാഴ്ച നന്ദി പറയാൻ കിട്ടുകയും എല്ലാവർക്കും നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, നമ്മളിനെ എത്രയും വേഗം നമ്മുടെ പാരീഷ് ഹോളിലേക്ക് നീങ്ങുകയാണ്. അവിടെ ചെന്ന ഉടനെ തന്നെ ജൂബിലി കേക്ക് വന്നപ്പോഴേക്ക് ജൂബിലി കേക്ക് മുറിക്കും. സന്തോഷത്തിന്റെ ദിനമാണ് ഈ ഇടവയുടെ അംഗമായ പോൾ ബൈബിളി അച്ഛൻ്റെ കൗരവിക സ്വീകരണത്തിൻ്റെ 50-ാം വർഷം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ അനുബോധനം യോഗം നമ്മുടെ പള്ളിയിൽ അവസാനിച്ചെങ്കിലും ഈ കുടുംബം നമ്മുടെ ഇവിടെ ഒത്തുചേർന്ന് എല്ലാവരും ചേർന്ന് ഈ അനുബോധന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛനെ അനുബോധനം നൽകുവാനും മംഗളം നൽകുവാനും ഒരിക്കൽ കൂടി മുന്നിട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പോൾ അച്ഛനെ വേണ്ടിയിട്ട് അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചീഫ് വിപ്പായ എം എൽ എ രാജൻ, അഡ്വക്കേറ്റ് രാജൻ ഇന്ന് നമ്മളോടൊപ്പം കൂടിയുണ്ട്. പോൾ ബൈബിളി അച്ഛനോട് അനുമോദനമായി രണ്ട് വാക്ക് പറയുവാനും രാജനെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് മുൻപായിട്ട് കേക്ക് പൊടിച്ചുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ലോകത്തിന് മുമ്പിൽ ക്രിസ്തീയ പരിവർത്തനം
മലയാളി അടയാളപ്പെടുത്തുന്ന ഏറ്റവും ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾ. അച്ചുകൂടങ്ങളുടെ കാര്യത്തിൽ നാം പറയുമ്പോൾ മലയാളത്തിന് ആദ്യത്തെ അച്ചുകൂടത്തെ പരിചയപ്പെടുത്തിയത് ബെഞ്ചമിൻ ദേവിയ. അർണോസ് പാതിരിയുടെ പുത്തൻപനയാണ് മലയാളത്തിന്റെ ആദ്യത്തെ ലക്ഷണവത്ത കാവ്യം എന്ന് മലയാളികൾ വേണ്ടി സ്വയം വിശേഷിപ്പിക്കുന്നു. രാജ്യസമാചാരം എന്ന പത്രത്തെ മലയാളിക്ക് വേണ്ടി ലോകം അവതരിപ്പിക്കുകയും നിഘണ്ടു മലയാളികൾ സമ്മാനിക്കുകയും ചെയ്ത ഹർമൻ ഗുണ്ടാറ്റ് നമ്മുടെ ചിന്തകളിൽ ദേശീയ പുരോഹിതത്വത്തിൻ്റെ മാത്രമല്ല മലയാളികളുടെ പല കലാ അടയാളപ്പെടുത്തലുകളുടെയും ഭാഗമാണ്. പള്ളി എത്ര വേണമെങ്കിലും പറയാം, പക്ഷേ ഒരു പള്ളിക്കൂടം കൂടെ ഉണ്ടാകണമെന്ന് ശവറയച്ചൻ മലയാളിയെ പഠിപ്പിച്ചതാണ്. ഇവിടെ പയ്യപ്പുലി അച്ഛനെ അദ്ദേഹത്തിലെ പൗരത്വ സ്വീകരണത്തിൻ്റെ പുരോഹിത സ്വീകരണത്തിൻ്റെ 50th വർഷം ആഘോഷിക്കുന്ന ഈ ഘട്ടത്തിൽ കടന്നു പോകുന്ന ഈ വഴികളിലെ എല്ലാം അടയാളപ്പെടുത്തലിനെ ഏറ്റവും മനോഹരമായി ക്രിസ്തീയ സമയത്ത് സമുദ്ധലമായിട്ടുള്ള പാരമ്പര്യവും അതിൻ്റെ പൈതൃകവും ലഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അച്ഛനെ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുകയാണ്. ഈ ഇടപെടക്കാരൻ ഇടപെടലിനെ തുടരാൻ പ്രവർത്തിക്കുകയും ചെന്നൈ എല്ലാ ഇടപെടലുകളിലും തൻ്റെ നാമം അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള പയ്യപ്പുലി അച്ഛൻ്റെ പൗരത്വ സ്വീകരണത്തിൻ്റെ ഈ 50th വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നൽകുന്നുണ്ട്. അച്ഛനെ അനുമോദിച്ചുകൊണ്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ജീവകാരുണ്യത്തിൻ്റെയും മനുഷ്യ സ്നേഹത്തിൻ്റെയും ഈ മഹത്തരമായ മൂല്യങ്ങൾ ഏറ്റുവാങ്ങാനാണ് അദ്ദേഹത്തിനോട് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. നമസ്കാരം. തുടർന്ന് സ്നേഹവിരുന്നാണ്. ബഹുമാനപ്പെട്ട വൈദികർക്കും സന്യസ്തർക്കും സ്റ്റേജിൻ്റെ ഇടതുവശത്തായിട്ട് ഡോക്ടർ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റുള്ള എല്ലാവർക്കുമായിട്ട് ഇങ്ങേ വശത്ത് ഡോക്ടർ ക്രമീകരിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് കെ രാജൻ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. ഇത്രയും തിരികിനിടയിലും ഇവിടെ വന്ന് പോൾ പയ്യപ്പുലിച്ചന് ആശംസകൾ അർപ്പിച്ചതിനും കൊല്ലാടെ അണിയിച്ചതിനും നമ്മുടെ MLA ഗവൺമെൻറ് ചീഫ് വിപ്പുമായ അഡ്വക്കേറ്റ് കെ രാജൻ അവർക്ക് എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട പോൾ പയ്യപ്പുലിച്ചൻ സ്റ്റേജിലുണ്ട്. വ്യക്തിപരമായിട്ട് അച്ഛനെ വിഷ് ചെയ്യാനായിട്ട് ജൂബിലി മംഗളങ്ങൾ ആശംസിക്കാനായിട്ട് നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാവുന്നതാണ്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആശംസകൾ അർപ്പിക്കാവുന്നതാണ്. ഇതേ സമയത്ത് തന്നെ സ്നേഹവിരുന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കണം, സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. ഞാൻ
സുനിഷയുടെ ഫോട്ടോ, മാസ്ക്. Thank you.
Yeah.
കയറുന്നു വരും അവൻ ചെയ്തിട്ടോ എടുക്ക് കേടുന്നു കഷ്ടപ്പെട്ട് വയറൊക്കെ സ്റ്റേജിൽ വരുന്നത് വെച്ചിട്ടാണ് വിളിക്കുന്നത് കുറച്ച് എഴുന്നേറ്റുണ്ടായിരുന്നു വയറുകൊണ്ട്
ലാസ്റ്റ് എടുത്ത പള്ളിയിലായിരുന്നു.
ചേർന്നത്?
കേട്ടോ. ആമോ ബൈലോ കേട്ടോ, ഐലോ ബൈലോ ലൈക്ക് ഒക്കെ കൊടുത്തോ. Yeah.